ഗാസയിൽ ഇസ്രയേലുമായി വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്ന് ഹിസ്ബുള്ള നേതാവി ഹസൻ നസ്രല്ല. പ്രതിരോധത്തിന്റെ മുഴുവൻ അച്ചുതണ്ടിനു വേണ്ടിയുമാണ് ഹമാസ് ചർച്ചകൾ നടത്തുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസ് എന്ത് നടപടി സ്വീകരിച്ചാലും എല്ലാവരും അംഗീകരിക്കുകയും അതിൽ സംതൃപ്തരാകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ മേധാവി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി ദിവസങ്ങൾക്കു ശേഷമാണ് നസ്രല്ലയുടെ പരാമർശം. ഒരു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ഞങ്ങൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ സഖ്യം ഒരു ചർച്ചയും കൂടാതെ വെടിവെപ്പ് അവസാനിപ്പിക്കും. അതൊരു പ്രതിബദ്ധതയാണെന്നും ഹസൻ നസ്രല്ല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ അനുസ്മരിച്ച് ടെലിവിഷൻ പ്രസംഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് പരാമർശം. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടായാൽ പോലും ലബനനെതിരെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരാക്രമണവും തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും നസ്രല്ല മുന്നറിയിപ്പ് നൽകി. ഗാസ മുൻപിൽ വെടിനിർത്തൽ ഉണ്ടായാലും ഹിസ്ബുള്ളക്കെതിരായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്നും ലക്ഷ്യം കാണും വരെ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇസ്രയേൽ യുദ്ധമന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിലെ ബെയ്ത് ഹമേച്ചസ് ജംഗ്ഷന് സമീപം ഒരു സൈനികന് നിസാര പരിക്കേറ്റതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. അയൺഡോമിനെ ഭേദിച്ചാണ് ലബനാന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. സൈറണുകൾ മുഴങ്ങാത്തതിനെക്കുറിച്ചും ഡ്രോണുകളെ തടസ്സപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ചും അന്വേഷിക്കുന്നതായി IDF അറിയിച്ചു. ചൊവ്വാഴ്ച ദമാസ് ബെയ്റൂത്ത് റോഡിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനും കൊലപാതകത്തിനും പ്രതികാരമായാണ് പുതിയ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രയുടെ മുൻ അംഗരക്ഷകൻ യാസർ കർണാബാഷ് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ലെബനിലെ ടയർ ഹാർഫയിലെ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രയേൽ ബുധനാഴ്ച രാവിലെ വ്യോമാക്രമണം നടത്തിയത്. ഒക്ടോബർ 8 ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ 16 ഇസ്രയേൽ സൈനികരും 12 സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ലബനാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള 200 മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അറിയിച്ചത്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ആ ആക്രമണം. ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാഹ് നാസർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം. 9 കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ 3 ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു നാസർ. അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ, അൽ ജലീലി മേഖല, സഫത്ത്, നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെ ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു. കത്തിഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളെ അറിയിച്ചിരുന്നു. ഒക്ടോബർ 7 ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത്. സംഭവത്തിൽ വടക്കൻ ഇസ്രയേലിലെ 2 വനിതകൾക്കും പരിക്കേറ്റിരുന്നു. വടക്കൻ മേഖലയിൽ 20 7 അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രയേൽ അധികൃതർ അറിയിക്കുകയും ചെയ്തു. നിമാഹ് നാസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാക്രമമായി കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്നും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഹാഷിം സഫിദ്ദീൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.